നമസ്കാരം. ഇന്ന് ഒരു 4 വയസ്സുകാരിയുടെ ഒരു പാൻ്റാണ്. ഇത് ഒരല്പം ടൈറ്റാണ്. അപ്പോൾ എങ്ങനെ ഒരു ടെയിലറിൻ്റെ അടുത്ത് പോവാതെ വീട്ടിൽ തന്നെ നമുക്കിത് ലൂസാക്കാമെന്ന് നോക്കാം. ഇത് ഒരു എലാസ്റ്റിക് പാൻ്റാണ്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഒരു എലാസ്റ്റിക് പാൻ്റാണ്. എലാസ്റ്റിക്കും ഈ തുണിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് 3 സ്റ്റിച്ച് ഇവിടെയുണ്ട്. പിന്നെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ചും ഉണ്ട്. ഇത് അഴിക്കണമെന്ന് വിചാരിച്ചു തുടങ്ങിയിട്ട് കുറേ നാളായി. എൻ്റെ മടി കാരണം ഇത് നോക്കൂ, കൊച്ചു കൊച്ചു സ്റ്റിച്ചുകളാണ്. ഇതെല്ലാം അഴിച്ച് എലാസ്റ്റിക്കൊക്കെ മാറ്റി വരുമ്പോഴേക്കും ഒരു പരുവാകും. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇട്ടിട്ട് എലാസ്റ്റിക് കുറച്ച് വലുതാവട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെയും ടൈറ്റാണ്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ഏതായാലും ഇത് അഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇതിൻ്റെ പേരാണ് സീം റിപ്പർ. ഈ സീം റിപ്പർ വെച്ചാണ് നമ്മൾ അഴിക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ്. എല്ലാ വീട്ടമ്മമാരും ഇതോരോന്നും മേടിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. നമുക്ക് സ്റ്റിച്ചസൊക്കെ തുറക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഇത് വെച്ച് ഇതിൻ്റെ നടുക്ക് മൂർച്ചയുള്ളൊരു ഭാഗമുണ്ട്. ഈ ഗ്രൂവ് ഉണ്ടല്ലോ, ഈ കാണുന്ന ഗ്രൂവ്, അത് മൂർച്ചയുള്ള ഭാഗമാണ്. അപ്പോൾ ഇത് നൂല് ഇതിനകത്തോട്ട് കയറ്റി ഇങ്ങനെ വലിച്ചാൽ മതി. സേഫ്റ്റി പിന്നിനെക്കാട്ടിലൊക്കെ ഒത്തിരി ഉപയോഗമുള്ള സാധനമാണ്. അങ്ങനെ ഞാനിത് തുറന്നു നോക്കിയപ്പോൾ എലാസ്റ്റിക് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് മുറിച്ച് നോക്കാം. അങ്ങനെ എലാസ്റ്റിക്കിനെ ഞാൻ മുറിച്ച് വിട്ടു. അപ്പോൾ ഒരല്പം ലൂസായി, എനിക്ക് പാകത്തിന് ലൂസായിട്ടുണ്ട്. ഇനി ഒരു 2 സ്റ്റിച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ അടിച്ചാൽ മതി. കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ മെഷീൻ സ്റ്റിച്ച്. ഞാൻ അത്യാവശ്യം തയ്യൽ വീട്ടിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് 2 സ്റ്റിച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ അടിച്ചു കഴിഞ്ഞാൽ പാൻ്റ് റെഡി. ഇതെല്ലാം കൊച്ചു കൊച്ചു ഓൾട്ടറേഷൻസാണ്. നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഓൾട്ടറേഷൻസ് തീർച്ചയായിട്ടും ശ്രമിച്ചു നോക്കണം. എല്ലാത്തിനും ടെയിലറുടെ അടുത്തേക്ക് ഓടുന്നതിന് പകരം നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അത് വളരെ എളുപ്പമായിരിക്കും, കാശും ലാഭിക്കാം. താങ്ക് യു.